സ്പെയിനിലെ ഗ്രാനഡ. പൈൻ മരങ്ങളും ഒലിവ് മരങ്ങളും പച്ചക്കുട പിടിച്ച നഗരം. 1539 ജനുവരി 20 ഒരു സായാഹ്നം. ജനങ്ങളെല്ലാം ശൈത്യകാല പുതപ്പിനുള്ളിലാണ്. വേദസാക്ഷികളുടെ നാമധേയത്തിൽ പ്രസിദ്ധമായ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദേവാലയ പരിസരത്ത് തടിച്ചുകൂടിയ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫാദർ ജോൺ ആവില സംസാരിക്കുകയാണ്. ഫാദർ ആവിലയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാനഡയിലെ ജോൺ എന്ന പുസ്തക വ്യാപാരി. പ്രസംഗം കഴിഞ്ഞ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി അദ്ദേഹം മനംനൊന്തു പ്രാർത്ഥിച്ചു. നിലത്ത് കിടന്നുരുളുകയും നിലവിളിക്കുകയും ചെയ്തു. ജനങ്ങൾ അയാളെ ഭ്രാന്തനായി തെറ്റിദ്ധരിച്ചു. ഒടുവിൽ ജോണിനെ റോയൽ ഹോസ്പിറ്റൽ എന്ന ഭ്രാന്താലയത്തിലെത്തിച്ചു. അവിടെ ഒരു ചെറിയ മുറിയിൽ അദ്ദേഹം ബന്ധിതനായി. 3 ദിവസം ചികിത്സ ആരംഭിച്ചു. നഗ്നനാക്കി, കൈകാലുകൾ ബന്ധിച്ചു, തറയിൽ കിടത്തി, ക്രൂരമായ ചാട്ടയടി എല്ലാം അദ്ദേഹം ശാന്തമായി സഹിച്ചു. അപരാധിയായ താൻ ഇതിനെല്ലാം അർഹനാണെന്നായിരുന്നു അപ്പോഴത്തെ ജോണിന്റെ ഭാവം. ഈ ആശുപത്രി അനുഭവം ഒരു വലിയ ശുശ്രൂഷാ പദ്ധതിക്ക് നാന്ദിയാവുകയായിരുന്നു. ഭ്രാന്തിന്റെ ചികിത്സാലയത്തിൽ നിന്നും പുറത്തു വന്ന ജോൺ പുതിയൊരു ദൗത്യം ഏറ്റെടുത്തു. വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും രോഗികളെയും ചുമലിലെടുത്തുകൊണ്ടുവന്ന് ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം ജോൺ താൻ പണ്ട് രോഗിയായി കിടന്ന് റോയൽ ഹോസ്പിറ്റലിന് സമീപത്തുകൂടി കടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് അദ്ദേഹം കണ്ടു. അവിടേക്ക് കടന്നു ചെന്ന ജോൺ കണ്ടത് അവശരായ രോഗികൾ അഗ്നിക്കിരയാകുന്നതാണ്. ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ കത്തിജ്വലിക്കുന്ന ആശുപത്രിയിലേക്ക് അദ്ദേഹം ഓടിക്കയറി. ആർക്കും ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ അവരെയെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പുതിയ യുഗത്തിൽ രോഗി ശുശ്രൂഷ വ്രതമായി സ്വീകരിച്ച് പ്രവർത്തിക്കാൻ ജനസമൂഹത്തിന് മാതൃകയായി മാറിയ ദൈവത്തിൻ്റെ ജോൺ എന്ന വിശുദ്ധൻ അവിടെ രൂപപ്പെട്ടു. ഓരോ രോഗത്തെയും തരംതിരിച്ച് ചികിത്സിക്കണമെന്ന അറിവ് ലോകത്തിന് ആദ്യമായി നൽകിയത് വിശുദ്ധ ജോൺ ഓഫ് ഗോഡാണ്. രോഗികളുടെയും രോഗി ശുശ്രൂഷകരുടെയും മധ്യസ്ഥനായി അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നു. You.